ആടുജീവിതം എന്ന് പറയുന്ന സിനിമ 100 കോടി ക്ലബിൽ കയറി. ഇപ്പോഴും ഒരു ചോദ്യമുണ്ട് ഇവിടെ, ഇപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നജീബിന് എന്ത് കിട്ടി, ഷുക്കൂറിന് എന്ത് കിട്ടി, ഷുക്കൂർ എന്ന് പറയുന്ന നജീബിന് എന്ത് കിട്ടി? അതിനൊരു ഉത്തരവുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ശരിക്ക് ബ്ലെസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെന്യാമിൻ കൊടുത്തതിൻ്റെ 10 ഇരട്ടി ഞാൻ നജീബിന് കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നജീബിന് പണം കൊടുത്തത്? അതിൻ്റെ ഒരു സത്യാവസ്ഥ നജീബ് തന്നെ ഇവിടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോടും ഇത് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. സിനിമ ഇറങ്ങിയതിന് പിന്നാലെ യഥാർത്ഥ ജീവിതത്തിലെ നജീബിന് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ത് നൽകി എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അതിനു മറുപടിയായി ബ്ലെസി രംഗത്തെത്തിയിരുന്നു. ആടുജീവിതം സിനിമയാക്കുന്നതിന് വേണ്ടി എഴുത്തുകാരൻ ബെന്യാമിൻ നൽകിയ തുകയേക്കാൾ 10 ഇരട്ടി തുക നജീബിന് എത്തിയിട്ടുണ്ടെന്ന് ബ്ലെസി പറഞ്ഞു. സിനിമയിൽ തന്നെയുള്ള 2 പേർ നജീബിന് പണം നൽകിയിട്ടുണ്ടെന്ന് ബ്ലെസി പറഞ്ഞത്. ഇപ്പോഴിതാ തനിക്ക് പണം തന്നത് സഹായിച്ചത് പൃഥ്വിരാജും എ ആർ റഹ്മാനും ആണെന്ന് വെളിപ്പെടുത്തുകയാണ് നജീബ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ബ്ലെസിയെ ബുദ്ധിമുട്ടിക്കുന്നത് തനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണെന്നും അതുകൊണ്ടാണ് ഇപ്പോഴിത് പുറത്തു പറയുന്നതെന്ന് നജീബ് പറഞ്ഞത്. എന്നെ സഹായിച്ച 2 പേർ പൃഥ്വിരാജും എ ആർ റഹ്മാൻ സാറുമാണ്. അവർ 2 പേരും എനിക്ക് ആവശ്യത്തിലധികം പൈസ തന്ന് സഹായിച്ചു. ആരോടും ഇത് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞതുമാണ്. പക്ഷേ ബ്ലെസി സാറിനോട് ഓരോരുത്തരും എനിക്കെന്ത് തന്നു എന്ന് ചോദിച്ച് ശല്യം ചെയ്യുന്നത് കണ്ട് വിഷമം വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്ക് എന്ത് തന്നാലും അത് സന്തോഷമാണ്. പക്ഷേ തന്നില്ല എന്ന് മാത്രം ഞാൻ എവിടെയും പറയില്ല. എനിക്ക് കിട്ടിയത് ഞാൻ തൃപ്തനാണ്. അതിൻ്റെ പേരിൽ ഇനി ആരും വിവാദമുണ്ടാക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. 200,000 കോപ്പികൾ വിറ്റഴിച്ച നോവൽ കൂടിയാണ് യഥാർത്ഥ സംഭവവികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. നജീബ് എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എഴുതിയത്. ഏതായാലും അത് നജീബിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ബ്ലെസി പണം കൊടുത്തിട്ടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ എ ആർ റഹ്മാനും പൃഥ്വിരാജും ആയിരുന്നു പണം കൊടുത്തത്. 10 ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 15 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥയും അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രാച്ചിങ്ങൊക്കെയാണ് എങ്കിൽ ആ ഒരു 15 ലക്ഷം എന്ന് പറയുമ്പോൾ ശരിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പൈസയാണ്. കാരണം 100 കോടി ക്ലബിൽ കയറിയ സിനിമയിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ചെറിയ പണമാണ്. കാരണം ഒരു പക്ഷേ ഇനി ഇതിലപ്പുറം കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ബ്ലെസ്സി 10 ഇരട്ടി കൊടുത്തു എന്ന് പറഞ്ഞെങ്കിൽ 10 ഇരട്ടി മതിയായിരുന്നില്ല. 1.5 ലക്ഷം രൂപയാണ് അന്ന് ബെന്യാമിൻ കൊടുത്തത്. ആ ബെന്യാമിൻ കൊടുത്ത 1.5 ലക്ഷം രൂപയുടെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ 15 ലക്ഷം രൂപയായിട്ട് വരും. ഏതായാലും ഇത് പറയുമ്പോൾ തന്നെ ഏകദേശം ഷുക്കൂറിനോട് നജീബിനോട് പല ഇൻ്റർവ്യൂസുകളിലും നജീബ് പറയാൻ അത് മടിച്ചിരുന്നു. പക്ഷേ ആളുകളുടെ ശല്യം സഹിക്ക വയ്യാതെയാണ് നജീബ് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത്. ഇനിയും എത്രയോ യാഥാർത്ഥ്യങ്ങൾ നജീബ് ഇനിയും പറയാനുണ്ടാവാം. പക്ഷേ എന്ത് തന്നെയായാലും ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും സിനിമാ തിയേറ്ററുകളിൽ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞിമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയും എല്ലാത്തിനെയും എല്ലാ സിനിമകളെയും 2018 എന്ന് പറയുന്ന സിനിമയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത് പ്രവാസികളാണ് കൂടുതലായിട്ടും ഏറ്റെടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടും മിഡിലീസ്റ്റിൽ ഏകദേശം രാജ്യങ്ങളിലൊക്കെ ആ സിനിമ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും UAE പോലത്തെ ഏതാനും ചില രാജ്യങ്ങളിൽ മാത്രമാണ് ആ സിനിമക്ക് അലൗഡ് ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും അത് പ്രവാസികൾ നാട്ടിൽ വന്നിട്ടും
കാണാൻ ഒരുപാട് ഏറെ കൊതിച്ചുകൊണ്ട് കാണുന്ന സിനിമയാണ് ആടുജീവിതം. ആടുജീവിതം പോലത്തെ ഇനി മറ്റൊരു സിനിമയും നമുക്ക് മലയാളികൾക്ക് നൽകാൻ ഇനിയും ഒരു പക്ഷേ എത്രയോ ബാക്കിയിരിക്കുന്നുണ്ടാവാം.